ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്ന് ഫ്രീ കോസ്റ്റ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മുടെ പ്ലാന്റ് ഹണ്ടിങ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞാനും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണിത്. ആ ടൈമിലൊക്കെ എല്ലാവരും ഇങ്ങനെ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന കാണുമ്പോഴും ഞാനും ഇങ്ങനെ ഹണ്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അധികം കിട്ടിയിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പം ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ റെഡ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റും ഞാൻ പലരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂമ്പാറ്റകളെയും പക്ഷികളെയും വണ്ടുകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സിൽ നിന്ന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകളും പൂമ്പാറ്റകളും പിന്നെ കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ എന്നും വരാറുണ്ട്. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ നിറയെ പൂക്കളുള്ള ടൈമായിരിക്കണം. ഒറ്റ ഫ്ലവർ ആയിരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാകും, അതിങ്ങനെ വളർന്നോളും. പിന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത്. പിന്നെ വളപ്രയോഗം ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെയും പേര് എനിക്കറിയില്ല. ഇതിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുന്ന ടൈമാണ് കൂടുതലും ഭംഗി. അപ്പോൾ ഇതിൽ മുന്നേ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൂക്കൾ ഇത്തിരി കുറവാണ്. ഇതും അതേപോലെ തന്നെയാണ്, സൺലൈറ്റ് അത്യാവശ്യം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത്. ജസ്റ്റ് നമ്മൾ നട്ടിട്ട് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും. വളപ്രയോഗമൊന്നും ആവശ്യമില്ല. വെള്ളം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. വെള്ളം കൊടുത്താൽ എന്തെങ്കിലും ചാണകപ്പൊടിയോ മറ്റോ കൊടുത്താൽ നമുക്ക് ഇതിനേക്കാളും നന്നായിട്ട് പൂക്കൾ കിട്ടുന്നതായിരിക്കും. പിന്നെ പരിചരണോ അങ്ങനെയൊന്നും പറയണമെന്നില്ല. നമ്മൾ മണ്ണിൽ നട്ടുകൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളരുന്നതായിരിക്കും. പോട്ടിൽ നടന്നതിനേക്കാളും ഏറ്റവും നല്ലത് മണ്ണിൽ നടന്നതാണ്. നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെയും ഒരു സ്റ്റെമ്മ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് വയലറ്റ് കളറിലുള്ള ഫ്ലവറുള്ള ഒരു പ്ലാന്റാണിത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പൂക്കൾ കുറവാണ്. എന്താ പറയുക, എളുപ്പത്തിൽ വളർന്നു വരുന്ന പ്ലാന്റാണ്. പരിചരണം തീരെ ഇല്ലാതെ ഒരു പ്ലാന്റാണ്. നമ്മൾ നിലത്ത് നട്ട് കൊടുത്താൽ അത് അതിൻ്റേതായ രീതിയിൽ വളർന്നോളും. വെള്ളമോ അങ്ങനെയൊന്നും നമ്മൾ ഡെയിലി ഒന്നും ഒഴിച്ചു കൊടുക്കാറൊന്നുമില്ല. ഇച്ചിരി സൺലൈറ്റ് കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതും എനിക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ ഗാർഡനിൽ വളർത്തേണ്ടത്. പരിചരണം കുറവാണ്, പണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ക്യാഷൊക്കെ കൊടുത്തിട്ട് വാങ്ങി വെക്കുന്ന പ്ലാന്റ്സിനേക്കാളും ഏറ്റവും ബെറ്റർ ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഇവയെ ഇങ്ങനെ അവഗണിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.